ലോക്സഭാ മണ്ഡലത്തിലെ പിലാത്രയിൽ കള്ളവോട്ട് ചെയ്തെന്ന് കണ്ടെത്തിയ ചെറുതാഴം പഞ്ചായത്ത് അംഗം എം ബി സാലീനെ അയോഗ്യയാക്കില്ല. പദവിയിൽ നിന്ന് അയോഗ്യയാക്കണമെന്ന് കാണിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നൽകിയ ശുപാർശ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ഇത്തരമൊരു ശുപാർശ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്ന കണ്ടെത്തലോടെയാണ് ടിക്കാറാം മീണയുടെ നടപടി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത്. സലീന ഓപ്പൺ വോട്ട് ചെയ്തതാണെന്ന് വാദമുയർത്തിയെങ്കിലും ബൂത്ത് മാറി കള്ളവോട്ട് ചെയ്തതാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടിക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ശുപാർശ ചെയ്തത്. എന്നാൽ കോടതി ശിക്ഷിക്കാതെ അയോഗ്യയാക്കാൻ കഴിയില്ലെന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ടിക്കാറാം മീണയ്ക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. പിലാത്ര 19-ാം നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടന്നതിന് തെളിവുണ്ടെന്ന് നേരത്തെ തന്നെ ടിക്കാറാം മീണ വെളിപ്പെടുത്തിയിരുന്നു. പത്മിനി, സെലീന, സുമയ എന്നിവർ കള്ളവോട്ട് ചെയ്തെന്നാണ് ടിക്കാറാം മീണ വാർത്താസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചത്. പഞ്ചായത്ത് അംഗം സെലീനയും മുൻ പഞ്ചായത്ത് അംഗം സുമയെയും 19-ാം നമ്പർ ബൂത്തിലെ വോട്ടർമാരല്ല. ഇവർ രണ്ടുപേരും ബൂത്ത് മാറി വോട്ട് ചെയ്തു. യഥാർത്ഥ ബൂത്തിൽ ഇവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. രേഖകളെല്ലാം സ്ട്രോങ് റൂമിലാണെന്നും അത് പരിശോധിച്ചാൽ മാത്രമേ അവിടെ വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂവെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരുന്നു. പത്മിനി എന്ന സ്ത്രീയാകട്ടെ 19-ാം നമ്പർ ബൂത്തിൽ 2 തവണ വോട്ട് ചെയ്യാനെത്തി. കള്ളവോട്ട് ചെയ്ത ഇവർ 3 പേർക്കെതിരെയും പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എം ബി സലീന പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ടിക്കാറാം മീണ പറഞ്ഞിരുന്നു. എന്നാൽ അത് അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന മറുപടി. പ്രിസൈഡിംഗ് ഓഫീസർക്ക് വീഴ്ച പറ്റിയെന്നും ടിക്കാറാം മീണ പറഞ്ഞിരുന്നു. വെബ്കാസ്റ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നുവെന്നും വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിന്റെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നുമാണ് ടിക്കാറാം മീണ എന്ന് പറഞ്ഞത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.